السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أما بعد ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ സ്വർഗം കരസ്ഥമാക്കാൻ ഉതകുന്ന ഒരു കാരണമാക്കി ഈ ഒരു ക്ലാസ്സിനെ ഈ ഒരു അറിവിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ കടബാധ്യതകളെയും അതുപോലെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ദൂരീകരിച്ച് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് സുപ്രധാനമായ ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതുപോലെ വീഡിയോ മുഴുവനായി കാണുക, അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കടം എന്ന് പറയുന്നത്. എല്ലാ ആളുകളുടെയും ബുദ്ധിമുട്ടാണ് കടം. കടം കടം ഇല്ലാത്ത ഒരു ഒരു 100-90% ആളുകളും കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. എന്ന് വെച്ചാൽ സഹോദരിമാരായാലും സഹോദരന്മാരായാലും പുരുഷനായാലും സ്ത്രീയായാലും ആരായാലും കടമില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടെത്തുക വളരെ വിരളമായൊരു കാര്യം. അതുപോലെ രണ്ടാമത്തെ പ്രശ്നമാണ് ജോലിയില്ലായ്മ. ജോലിയില്ല, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിന്ന് പിടിച്ചുവിടപ്പെടുന്നു, അതുപോലെ ജോലി ശരിയാവുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ അതുപോലെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുപാട് ഒരുപാട് ഉണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസീത്ത് ചെയ്യുന്നവരുണ്ട്. അതുപോലെ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കാനും ഒരുപാട് ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് കൂടി ഒന്നിച്ചൊരു ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കടം വീടാനും ജോലി ശരിയാവാനും നല്ല ജോലിയിലേക്ക് വരാനും ശമ്പളങ്ങളൊക്കെ കിട്ടാനും അതുപോലെ പാരത്രികമായ ജീവിതത്തിൽ വിജയമുണ്ടാകുവാനും വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ദിവസേന നിങ്ങൾ 1000 തവണ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് യാ കബീറു യാ അല്ലാഹ് എന്ന് 1000 തവണ ദിവസേന ചൊല്ലുക. അപ്പൊ ഒരുമിച്ച് ഒപ്പം ഒറ്റയടിക്ക് ചൊല്ലി തീർക്കണമെന്നില്ല, ദിവസേന നമ്മൾ ചൊല്ലിയാൽ മതി. യാ കബീറു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ് എന്ന് 1000 തവണ ഒരു ദിവസം ചൊല്ലാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാല്ലാ 7 ദിവസത്തിനകം അതിന് പരിഹാരമുണ്ടാകുമെന്ന് സുഹർ വർദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 7 ദിവസങ്ങൾക്കകം തന്നെ അതിന് മാറ്റമുണ്ടാകും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ഇമാം സുഹർ വർദി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് യാ കബീറു യാ അല്ലാഹ്? അപ്പൊ ഈ ഒരു വിഷയം, ഈ ഒരു ദിക്കർ 1000 തവണ വെച്ച് ഡെയിലി നമ്മൾ ചൊല്ലാൻ തയ്യാറായാൽ ഇൻഷാല്ലാ നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ കാരണമായി തീരും. അതുപോലെ നമ്മുടെ ജോലിയിൽ വറക്കത്തുണ്ടാവും, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാവാൻ ഒരു കാരണമായി തീരും. അതുപോലെ നമ്മുടെ പാരത്രികമായ വിജയത്തിനൊരു കാരണമായി തീരും. ഇതെല്ലാം നല്ല നിയത്തോടുകൂടി വേണം ചെയ്യാൻ. കുറേ നമ്മൾ എന്ത് ചെയ്തു, പരിപാടികൾ ചെയ്തു നോക്കി, എന്നാൽ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല നിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് യാ കബീറു യാ അല്ലാഹ് എന്ന് പറയാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിളിക്ക് ഉത്തരം ചെയ്യും. ഉറപ്പുള്ള കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.